അയാൾക്ക് കിട്ടിയ ദർശനം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു പിക്ചർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു സംസാരിച്ചു. ഇത് ഡെമൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഇത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെമനാണ്. കാരണം നാം സ്ഥിരമായി കാണുന്ന ഒരു ഫോട്ടോ വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ മനുഷ്യന് ആകെ പ്രശ്നമായിട്ടിപ്പം നടക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കർത്താവ് ഒരു താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാൾ വരുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. അയാൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറഞ്ഞതാണ്, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഈ താടിയും മുടിയും നീട്ടിയ ആ ആളാരാണ്? ഡാവഞ്ചിയുടെ ഭാവനയുണ്ടായ ഒരു കലാസൃഷ്ടിയാണ്. ആ ഭാവനയ്ക്ക് കാരണമായതാരാണ്? ഒരു കുറ്റവാളി. റോമൻ ഗവൺമെൻറ് കുറ്റവാളിയായിട്ട് അംഗീകരിക്കുകയും കൊല ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെടുകയും ചെയ്ത ഒരു മോഡലാണ്. അപ്പോൾ ആ മോഡൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ദർശനം പറയുകയോ ഒരു പ്രവചനം പറയുകയോ ചെയ്താൽ ആ മോഡൽ ഒരിക്കലും ദൈവമല്ല, അത് വ്യാജമാണ്. അതുകൊണ്ടാണ് പലർക്കും പല അബദ്ധങ്ങൾ പറ്റുന്നത്. ഒരാൾ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഞാൻ കടന്നപ്പോൾ താടിയും മുടിയും വെച്ച ഈ ഡാവഞ്ചി വരച്ച അതേ യേശു തന്നെ വന്ന് നിൻ്റെ വീടും പുരയിടവും വിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീടും പുരയിടമൊക്കെ വിറ്റു. ഇപ്പോൾ ആകെ വിഷയമായി, ഇപ്പം ആകെ പ്രശ്നമായി, കുടുംബവഴക്കായി, ബഹളമായി, ആശാനിപ്പോൾ ഒന്നുമില്ല. ആര് പറഞ്ഞതാണ്? ഈ ഡാവഞ്ചി പറഞ്ഞതാണ്. ആര് പറഞ്ഞു? അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് കിട്ടിയ ദർശനം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു പിക്ചർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു സംസാരിച്ചു. ഇത് ഡെമൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഇത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെമനാണ്. കാരണം നാം സ്ഥിരമായി കാണുന്ന ഒരു ഫോട്ടോ വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ മനുഷ്യന് ആകെ പ്രശ്നമായിട്ടിപ്പം നടക്കുകയാണ്. വസ്തുവല്ല, അയാൾ വിറ്റു. ആൾക്ക് ഈ ഡാവഞ്ചിയുടെ ആൾ വന്നിട്ട് പറയും, അവിടെ കൊടുക്കാൻ പറയും, ഇവിടെ കൊടുക്കാൻ പറയും, ആൾ കൊടുത്തു. ഇപ്പോൾ കുടുംബത്തിലും കയറാൻ വയ്യ, പുറത്തും ഇറങ്ങാൻ വയ്യ. ദർശന വരക്കാരോ പ്രവചന വരക്കാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്നാൽ യേശു ക്രിസ്തു പറയുകയും ചെയ്യുന്നുണ്ട്, അവസാന കാലത്ത് വ്യാജ പ്രവാചകർ കടന്നു വരും. അപ്പോൾ ദൈവം അയക്കുന്ന പ്രവാചകരും വ്യാജ പ്രവാചകരും ഇവയെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? ഒരു വ്യാജപ്രവാചകനെ പെട്ടെന്ന് നമുക്ക് പിടികിട്ടുമോ? അയാൾ വ്യാജപ്രവാചകനായ ദൈവത്തിൻ്റെ നാമത്തിലാണ് പറയുന്നതെങ്കിലും അയാളെ ദൈവം അയച്ചതല്ല, അവസാന കാലത്തുള്ള എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുമായി വന്ന് പ്രവചനം നടത്തുന്ന ആളാണ് അദ്ദേഹം. ആരാണ് വ്യാജപ്രവാചകൻ? കർത്താവ് ഉത്തരവാദിത്വത്തിൽ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ലാത്തത് തൻ്റെ മനോവിഭ്രാന്തി അനുസരിച്ച് അത് ദൈവനാമത്തിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് കൂടുതലും ബൈബിൾ വ്യാജപ്രവാചകൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട്, ഒരു രാജ്യം യുദ്ധഭീഷണിയിലായി അല്ലെങ്കിൽ പകർച്ചവ്യാധിയിലായി നിൽക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനും അപകടം വരും എന്ന് ഒരു പ്രവാചകനും തോന്നിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വിഭ്രാന്തിയായി. അദ്ദേഹം ഉടനെ രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഭയപ്പെടേണ്ട, ഇവിടെ ആരും വരികയില്ല, ഒന്നും സംഭവിക്കുകയില്ല, കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും, കർത്താവ് നിങ്ങളെ കാത്തു പരിപാലിക്കും. ആരോടാ ഈ പറയുന്നത്? കർത്താവിനെ എതിർത്തും കർത്താവ് പറഞ്ഞ കൽപ്പനകൾ ഒന്നുപോലും പാലിക്കാതെ ജീവിക്കുന്ന രാജാക്കന്മാരോട് എന്നിട്ട് കർത്താവ് നിന്നെ കാത്തുകൊള്ളും എന്ന് പറയുമ്പോൾ അയാൾ അയാളുടെ വിഭ്രാന്തിയിൽ നിന്ന് പറയുന്നത്, അത് കർത്താവ് അയാളെ ഏൽപ്പിച്ചതല്ല, അങ്ങനെ പറയാൻ ഏൽപ്പിച്ചിട്ടില്ല. കർത്താവിൻ്റെ പദ്ധതിക്ക് നേരെ വിരുദ്ധമായിട്ടാണ് ഇവർ ആശ്വാസവാക്ക് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നവർ വ്യാജപ്രവചനമാണ് നടത്തുന്നത്. ഒന്നാമത്തെ സെക്ഷൻ വ്യാജപ്രവാചകരെ കുറിച്ചാണ് നിങ്ങൾ കേട്ടത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ വ്യാജപ്രവാചകരെന്ന് വിളിക്കപ്പെടുന്നവരുണ്ട്. അത് അന്യ ദേവന്മാരുടെ നാമത്തിൽ പ്രസംഗിക്കുകയും പ്രവചനം പറയുകയും ചെയ്യുന്നവരാണ്. ജെറമ്യ 23:13 പറയാണ്, ശമര്യയിലെ പ്രവാചകന്മാരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ശമര്യയിൽ കർത്താവിൻ്റെ പേരിൽ നടക്കുന്ന കുറച്ച് പ്രവാചകരുണ്ടായിരുന്നു, യഹൂദന്മാരാണ്. ഇവന്മാരെന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്മാർ കർത്താവിൻ്റെ പേരിൽ പ്രവചനം പറഞ്ഞ് പറഞ്ഞ് പിന്നീട് ഇവന്മാരുടെ ദിശ അങ്ങ് മാറിയിട്ട് ഇവർ ബാലിൻ്റെ പേരിൽ പ്രവചനം പറയാൻ തുടങ്ങി. അതിൽ 13-ാമത്തെ വാക്യമാണ്, അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ വഴിവഴപ്പിച്ചു എന്ന് ദൈവം പറയുകയാണ്. ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ട് എൻ്റെ ജനത്തെ വഴിവഴപ്പിക്കുക.
അപ്പോൾ ജനം ഈ പ്രവചനം കേൾക്കുമ്പോൾ ജനം ആരുടെ അടുക്കിലേക്ക് പോകും? ബാലിൻ്റെ അടുക്കിലേക്ക് പോകും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ നാട്ടിലേക്ക് ഫെസ്റ്റിവൽ വരുമ്പോൾ അതിൻ്റെ മിത്തെടുത്തിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ മാവേലി, മാവേലി എടുത്തിട്ട് മാവേലി ഒരു എല്ലാം കൊടുത്തു, അവസാനം മാവേലിയെ ചവിട്ടി താഴ്ത്തി, ഈ മിത്ത് എടുത്തിട്ട് നേരെ യേശുവിനിട്ട് പൂശി അവതരിപ്പിക്കുന്നവരും എല്ലാ അങ്ങനെയുള്ളവരും ഫാൾസ് ടീച്ചേഴ്സാണ്. അവർ എന്ന് പറഞ്ഞാൽ അന്യദേവൻ്റെ നാമം ഉപയോഗിച്ച് ടീച്ച് ചെയ്യുമ്പോൾ ഈ കേൾക്കുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മാവേലിയോടും ആ മിത്ത് കഥകളോടും ഒക്കെ ഒരു താല്പര്യം തോന്നുകയും ആ ദിവസത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ അകത്തും യേശുക്രിസ്തുവിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്നത് മാവേലി ആയിരിക്കും. ഇനി എത്ര യേശുവാണെന്ന് പറഞ്ഞാലും കള്ളത്തരമാണ്. ഓണക്കുർബാന എന്നുള്ള പറയുന്നത് തന്നെ ഈ പറയുന്ന കണക്ക് ഫാൾസ് ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ അയച്ച, ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ ചെയ്തതേയല്ല. 100% അത് ഫാൾസ് ടീച്ചേഴ്സാണ്. ദൈവം അയക്കാത്തവർ ചെയ്ത വലിയ ഒരു ക്രൂരകൃത്യമാണ്, സ്നേഹത്തിൻ്റെ മറവിൽ ചെയ്ത ക്രൂരകൃത്യമാണ് ഇത്. യാതൊരു സംശയമില്ല. ബാലിൻ്റെ പേരിൽ വ്യാജപ്രവചനം നടത്തി തൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നത് കണ്ട് ജെറമിയ പറയുന്നത്, എൻ്റെ അസ്ഥികൾ തകരുകയാണ്, എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്, ഇതുങ്ങളെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറിയിലെ ഫാൾസ് ടീച്ചേഴ്സും പ്രവചനം പറയുന്നവരും. ദൈവത്തിൻ്റെ പേരിലല്ല ഇവർ പ്രവചനം പറയുന്നത്. അത്യുന്നതനായ ദൈവത്തെ മറന്നിട്ട് അന്യദേവന്മാരെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ടീച്ചിങ് ചെയ്യുന്നതും ഇവർ പ്രബോധനം നൽകുന്നതും പ്രവചനം നൽകുന്നതല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യഹോവയുടെ ജനമായ ഈ കൂട്ടർ, ബാലിൻ്റെ പേരിൽ പ്രവചനം നടത്തുന്ന ഈ കൂട്ടർ പറയുന്നത്. രണ്ടാമത് അവരെ മാത്രമല്ല പ്രവചനം, വ്യാജ പ്രവചനമായിട്ട് നടത്തുന്നവർ അവർ മാത്രമല്ല, മറിച്ച് കർത്താവിൻ്റെ പേര് പറഞ്ഞു വേണമെങ്കിലും വ്യാജപ്രവചനം ആർക്ക് വേണമെങ്കിലും നടത്താം. അതിന് പറഞ്ഞാൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു. ഇവിടെ ഇനി സംസാരിക്കുന്നത് കർത്താവാണ്. പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ, എൻ്റെ പേരിൽ, കർത്താവിൻ്റെ നാമത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ പ്രവചനം നടത്തുന്നത്. അതാണ് എൻ്റെ പേരിലാണ് അവർ പറയുന്നത്. അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഒരാൾ പ്രവചനം നടത്തുകയാണെങ്കിൽ അയാൾ ദൈവത്തിൽ നിന്ന് അയാൾക്ക് അംഗീകാരം കിട്ടണം. ആ നീ പോവുക, നീ പോയി പറയുക എന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രവാചകന്മാർക്ക് ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. മനുഷ്യൻ്റെ താല്പര്യം അനുസരിച്ച് പ്രവചനം മാറ്റാനോ തിരിക്കാനോ ഒന്നും പാടില്ല. നടന്നാലും നടന്നില്ലെങ്കിലും ദൈവം പറഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് പ്രവചനം പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുക, ഇപ്പോൾ എന്താ പ്രവചനമൊന്നുമില്ലേ, ഇന്ന അടുത്ത് ധ്യാനം നടത്തിയിട്ട് ഒരു പ്രവചനം പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ പിറ്റേത്തെ ധ്യാനം മുതൽ ഇനി എല്ലാവരുടെ മുമ്പിലും പ്രവചനം പറയണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതാണ് ദൈവം നേരത്തെ പറഞ്ഞത്. അവരുടെ മനസ്സിൻ്റെ തോന്നലനുസരിച്ച് ഞാൻ അയക്കാതെ അവർ പ്രവചനം പറഞ്ഞു. അതാണ്. അപ്പോൾ ദൈവം പറയും, ആ ഇന്ന് ധ്യാനമാണ്, ഇന്ന് നീ ഒരുങ്ങിക്കൊള്ളുക, നിന്നിലൂടെ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോഴാണ് നാം നമ്മുടെ വായ് ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കേണ്ടത്. ഞാൻ അവരെ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ വ്യാജ ദർശനങ്ങൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ചിലർ പറയാറുണ്ട് കർത്താവ് യേശു എന്നോട് സംസാരിച്ചതാണ്, എന്നോട് നേരിട്ട് വന്ന് സംസാരിച്ചു, ഇയാൾ ഇന്നണക്ക് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ അയാൾക്ക് അതൊന്നും സംഭവിച്ചില്ല ബ്രദർ, അങ്ങനെ എൻ്റെ വിശ്വാസം പോയി എന്ന് പറയുന്ന കുറച്ച് പേരെ എനിക്ക് പരിചയപ്പെടാനിടയായിട്ടുണ്ട്. സത്യമേ ഞാൻ പറയുന്നു, കർത്താവായ ദൈവം പറഞ്ഞാണെങ്കിൽ അത് സംഭവിക്കാതിരിക്കത്തില്ല, അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ നിങ്ങൾ കണ്ട കാഴ്ചകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കർത്താവ് ഒരു താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാൾ വരുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, അയാൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറഞ്ഞതാണ്, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഈ താടിയും മുടിയും നീട്ടിയ ആ ആളാരാണ്? ഡാവഞ്ചിയുടെ ഭാവനയുണ്ടായ ഒരു കലാസൃഷ്ടിയാണ്. ആ ഭാവനയ്ക്ക് കാരണമായതാരാണ്? ഒരു കുറ്റവാളി, റോമൻ ഗവൺമെൻറ് കുറ്റവാളിയായിട്ട് അംഗീകരിക്കുകയും കൊല ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെടുകയും ചെയ്ത ഒരു മോഡലാണ്. അപ്പോൾ ആ മോഡൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഒരു ദർശനം പറയുകയോ ഒരു പ്രവചനം പറയുകയോ ചെയ്താൽ
ആ മോഡൽ ഒരിക്കലും ദൈവമല്ല, അത് വ്യാജമാണ്. അതുകൊണ്ടാണ് പലർക്കും പല അബദ്ധങ്ങൾ പറ്റുന്നത്. ഒരാൾ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഞാൻ കടന്നപ്പോൾ താടിയും മുടിയും വെച്ച ഈ ഡാവഞ്ചി വരച്ച അതേ യേശു തന്നെ വന്ന് നിൻ്റെ വീടും പുരയിടവും വിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീടും പുരയിടമൊക്കെ വിറ്റു. ഇപ്പോൾ ആകെ വിഷയമായി, ഇപ്പം ആകെ പ്രശ്നമായി, കുടുംബവഴക്കായി, ബഹളമായി, ആശാനിപ്പോൾ ഒന്നുമില്ല. ആര് പറഞ്ഞതാണ്? ഈ ഡാവഞ്ചി പറഞ്ഞതാണ്. ആര് പറഞ്ഞു? അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് കിട്ടിയ ദർശനം, ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു പിക്ചർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു, സംസാരിച്ചു. ഇത് ഡെമൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെമനാണ്. കാരണം നാം സ്ഥിരമായി കാണുന്ന ഒരു ഫോട്ടോ വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ മനുഷ്യന് ആകെ പ്രശ്നമായിട്ടിപ്പോൾ നടക്കുകയാണ്. വസ്തുവല്ല, അയാൾ വിറ്റു. അയാൾക്കാൾ ഈ ഡാവിഞ്ചിയുടെ ആൾ വന്നിട്ട് പറയും, അവിടെ കൊടുക്കാൻ പറയും, ഇവിടെ കൊടുക്കാൻ പറയും, അയാൾ കൊടുത്തു. ഇപ്പോൾ കുടുംബത്തിലും കയറാൻ വയ്യ, പുറത്തും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. വിശ്വാസം പകുതി നഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടെ ബൈബിൾ വളരെ 14-14 നിങ്ങൾ വായിച്ചു നോക്കണം. അതുകൊണ്ടാണ് ഞാനത് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, അവർ കാണുന്ന ദർശനം വ്യാജമാണ്. രണ്ട്, പൊള്ളയായ പ്രവചനം. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഫലവും ഇല്ല. അവർ പറയുന്ന ഒരു വാക്ക് പോലും സംഭവിക്കുകയില്ല. മൂന്ന്, അവർ സ്വപ്നങ്ങളുമാണ്. സിമൻ്റ് പ്രതിമകൾ ദൈവമാണെന്ന് കരുതിയവർ അതേ സാധനം തന്നെ ദർശനമായും സ്വപ്നമായിട്ടൊക്കെ ഫ്രണ്ടിൽ വരും. അപ്പോൾ ദൈവം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിക്കപ്പെടാനും ചിലത് ബൈബിൾ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും ഇടയാകും. ഞാൻ നിങ്ങളത് പറഞ്ഞല്ലോ, പ്രവാചകന്മാരുടെ മൂന്ന് കൂട്ടം കാര്യങ്ങൾ കർത്താവ് ശ്രദ്ധിക്കും. ഒന്ന്, പൊള്ളയായ, ഒന്ന് വ്യാജ ദർശനങ്ങൾ. രണ്ട്, പൊള്ളയായ വാക്കുകൾ. പൊള്ളയായ വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഫലവുമില്ലാത്ത വെറും വാക്കുകൾ. മൂന്നാമത്തത് വ്യാജ സ്വപ്നങ്ങൾ. ഇത് മൂന്നും കർത്താവ് ശ്രദ്ധിക്കും. ദർശനപരക്കാരോ പ്രവചനപരക്കാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ദൈവം ഏൽപ്പിക്കാതെ ഇനി നമ്മുടെ പേര് കാത്തു സൂക്ഷിക്കാൻ നാം ശ്രമിക്കേണ്ട കാര്യമില്ല. ദൈവം ഏൽപ്പിക്കാതെ ഒരു വാക്ക് പോലും പറയരുത്. അത് ശ്രദ്ധിച്ചാൽ മരിക്കുന്നത് വരെയും നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ജെറമിയ 23:16 പറയുന്നത് ശ്രദ്ധിക്കണം. 16 എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എന്ന് വെച്ചാൽ അനുഗ്രഹമാകും, ഇത് നാളെ നീ ഉയരാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി നിറവേറിയിട്ടേ പോകത്തുള്ളൂ. അതിൻ്റെ അകത്ത് കുറേ എണ്ണം തീരും. കുറേ എണ്ണത്തിന് മാനസാന്തരപ്പെടുവാൻ ഇതൊരവസരം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് ഇനിയും പോകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി എങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് വചനം ശ്രദ്ധിക്കുക. ജെറമിയ 23:16 എന്താ പറയുന്നത്? അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. ഇവരുടെ വാക്കുകൾ കർത്താവ് പറഞ്ഞ വാക്കൊന്നുമല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് ഇവർ പറയുന്നത്. ദേശത്തിന് ദുഃഖവും വാളും വരൾച്ചയും വരികയില്ല, സമാധാനം പ്രസംഗിക്കുകയാണ്. അത് കർത്താവ് വെച്ചല്ല, ഫാൾസ് ടീച്ചേഴ്സാണത്. സമാധാനമില്ലാതിരിക്കുക, സമാധാനം സമാധാനമെന്ന് പ്രസംഗിക്കുന്ന ഫാൾസ് ടീച്ചേഴ്സ് ഇനി ധാരാളമായി ഉണ്ടാകും. വ്യാജ ഉപദേഷ്ടാക്കൾ ധാരാളമായി കടന്നു വരും. ഇനി മൂന്നാമത് ഒരു കൂട്ടരുണ്ട്, അവരെയാണ് നാം ഭയങ്കരമായിട്ട് ഭയപ്പെടേണ്ട പ്രവാചകർ. അവരാണ് മൂന്നാമത്തെ കൂട്ടരെ ശരിക്കും പേടിച്ചോളണം. അവരാണ് ദൈവം വെറുക്കുന്ന വ്യാജ പ്രവാചകർ. മൂന്നാമത്തെ കൂട്ടർ വരുന്നത് യേശുക്രിസ്തുവിന് ശേഷമാണ്. പഴയ നിയമത്തിൽ ഈ രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ. അന്യദേവന്മാരുടെ നാമത്തിൽ പ്രവചനം പറയുക, സ്വന്തം തോന്നലുകൾ പറയുക. എന്നാൽ മൂന്നാമത്തെ കൂട്ടർ അവസാന കാലത്തു വരുന്നവരാണ്, അന്ത്യകാലത്ത് വരുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. അത് യേശു ക്രിസ്തു അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെയാണ് നാം പഠിക്കേണ്ടത്, അവരെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആരാണ് മൂന്നാമത്തെ കൂട്ടർ? അത് മൂന്ന് വിധത്തിലുള്ള പ്രവാചകരാണ് മൂന്നാമത്തെ അന്ത്യകാലത്ത് വരുന്നത്. ഒരു കൂട്ടർ മാത്രമല്ല, മൂന്ന് വിധത്തിലുള്ള പ്രവാചകരാണ് അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒന്നാമത്തെ കൂട്ടർ
ക്രിസ്തു വീണ്ടും ഭൂമിയിൽ ജനിച്ചു, ക്രിസ്തുത അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കുറ്റം. ഇത് ഞാൻ പറയുന്നതല്ല, യേശു ക്രിസ്തു തന്നെ പറയുന്നതാണ്. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അന്ത്യകാലത്തെ വ്യാജപ്രവാചകർ ആരെല്ലാം എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കൂട്ടർ ക്രിസ്തു ജനിച്ചുവെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പറയുന്നവരെയാണ് ഒന്നാമത്തെ വ്യാജപ്രവാചകരായി കണക്കുകൂട്ടുന്നത് അന്ത്യകാലത്ത്. ഇനി രണ്ടാമത്തെ വ്യാജപ്രവാചകർ ആരാണ്? അത് സ്വയമേ ക്രിസ്തു ഞാനാണ്, ഞാൻ രണ്ടാമത് ജനിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ ഒരാൾ വരുവാണെങ്കിൽ അയാൾ വ്യാജപ്രവാചകനാണ്. മൂന്നാമത്തത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പഠിപ്പിക്കുന്ന ഫാൾസ് ടീച്ചേഴ്സ് അവസാന കാലത്ത് വരും. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹം വേണ്ട, ക്ഷമിക്കുന്ന സ്നേഹമല്ല വലുത്, ജ്ഞാനം പ്രതികാരത്തിൻ്റെതാണ്. അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം ക്രിസ്തുവിൻ്റെതാണ്, പക്ഷെ ജ്ഞാനം അതല്ല, ജ്ഞാനം പ്രതികാരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ജ്ഞാനത്തിൻ്റെ പുറകെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അതെന്തോ ഒരു ചെറുതായിപ്പോയി. ജ്ഞാനം ഇപ്പോൾ ഹീറോയാണ്. അങ്ങനെയുള്ള ഫാൾസ് ടീച്ചേഴ്സ് ഇത് മൂന്നും അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടും. ഒരിക്കൽ കൂടി, ക്രിസ്തു ജനിച്ചു എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നവർ. രണ്ട്, ക്രിസ്തു ഞാനാണെന്ന് പറഞ്ഞ് ഒരാൾ വന്നാൽ അയാൾ വ്യാജനാണ്, അയാളുടെ പുറകെ പോകുന്നവരും വ്യാജപ്രവാചകരുടെ കൂട്ടാളികളാണ്. മൂന്നാമത്തെ കൂട്ടകൾ ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പിളോ ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉപദേശങ്ങളോ അല്ല, മറിച്ച് വേറെ ഏതെങ്കിലും വചനമെടുത്തിട്ട് പ്രതികാരം ചെയ്യണമെന്നതാണ് നല്ലത്, അടിക്കുന്നവനെ തിരിച്ചടിക്കണം എന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു സെക്ഷൻ. ഇവർ ഫാൾസ് ടീച്ചേഴ്സാണ്. ഇവരൊരിക്കലും ദൈവയച്ചതല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:15, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുക, അവരുടെ അടയാളം യേശു പറയുകയാണ്. ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ്. ക്ഷമിക്കുന്ന സ്നേഹത്തിന് പകരമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനം പ്രതികാരം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വചനമൊക്കെ ഒപ്പിച്ച് പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അങ്ങനെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് അവർ. ഇതാണ് ഒരു കൂട്ടർ. ഇത് അന്ത്യകാലത്ത് ഒരുപാട് പേരിലുണ്ടാവും, ഇങ്ങനെ ഭൗവതിയോടുകൂടിയൊക്കെ നിൽക്കും. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലവർ നേരെ അങ്ങ് ഞാനൊരു അവസര പിതാവാണ്, ചിലവർ നേരെ കൂടുതലും പേര് ഞാനങ്ങ് മാതാവാണ് എന്ന് സ്വയമേ പ്രഖ്യാപിക്കുക. ഇതെല്ലാം അന്ത്യകാലത്തുണ്ടാവുന്ന ഒരു സംഭവമാണ്. ഞാൻ മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ അഭിനയം കാണിക്കുക, അതേ ആക്ട് കാണിക്കുക, ഇതെല്ലാം ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലെന്തുവാണ്? കടിച്ചു കീറുക. ഇതിനെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെങ്കിലും കൊല്ലണം, ഇത് തെറ്റാണെന്ന് പറയുന്നവനെ എങ്ങനെങ്കിലും ഇല്ലാതാക്കണം. ഇങ്ങനെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായി ഇവർ മാറും. 2 പത്രോസിൽ 2:1 മുതലാണ്. അത് പത്രോസിൻ്റെ ഒരു പ്രവചനമാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്താണ് പത്രോസ് പറയുന്നത്? ഇസ്രയേൽ ജനങ്ങളുടെ ഇടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വെക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. നിസഭയിൽ ഉണ്ടാകാൻ പോവുകയാണ്, ഉണ്ടാകും. അന്നത്തെ കാലത്ത് പറഞ്ഞ ഉണ്ടാകും, അത് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്ന ധാരാളം പേർ ഉണ്ട്, എല്ലാ സഭകളിലും ഉണ്ട്. ചിലവർ സാധുക്കളായ സ്ത്രീകൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറയുന്നുണ്ട്. അതൊക്കെ ദൈവം അയക്കുന്നവർ തന്നെയാണ്, അതൊന്നും തെറ്റാണെന്ന് പറയാൻ പാടില്ല. എന്നാൽ പ്രവചനം പറയുന്ന എല്ലാവരും വ്യാജപ്രവാചകരാണ് എന്ന് ഉള്ള പ്രബോധനം നൽകുന്ന ഫാൾസ് ടീച്ചേഴ്സ് ശക്തമായിക്കൊണ്ടിരിക്കുക. അവരും എന്ത് ചെയ്യും? ബൈബിളിൽ നിന്ന് വചനങ്ങളൊക്കെ എടുത്ത് കാണിച്ച് ആ വചനങ്ങളുടെ സാഹചര്യങ്ങളോ അർത്ഥങ്ങളോ ഇവർ പറയുന്ന കണക്കായിരിക്കത്തില്ല, അതിൻ്റെ വാക്കുകൾ എടുത്ത് കാണിച്ചിട്ട് പ്രവചനമേ തെറ്റാണ്, അഥവാ ആരെങ്കിലും പ്രവചനം പറഞ്ഞാൽ അവർ വ്യാജപ്രവാചകരാണ്, അവരവരുടെ പുറകെ പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ദുരു ഉപദേശകർ ഫാൾസ് ടീച്ചേഴ്സ് ഉണ്ടാകാം. എന്നാൽ ഈ പ്രവചനങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ദർശനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ചില കാര്യങ്ങൾ തെറ്റാണ് ഇവർ ചെയ്യുന്ന, പല കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്ന ദേവദാസന്മാരുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗം കറക്റ്റാണ്.
എന്നാൽ പ്രവചനം പറയുന്നവരെല്ലാവരും വ്യാജപ്രവാചകരാണ്, ദർശനങ്ങൾ പറയുന്ന എല്ലാവരും വ്യാജപ്രവാചകരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വില ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ പറയുന്നവർ കൊടുക്കേണ്ടതായിട്ട് വരും. അവർ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, പത്രോസ് പറയുന്നത് പോലെ അവസാന കാലത്ത് വ്യാജ ഉപദേഷ്ടാക്കൾ കടന്നു വരും. കാരണം സഭയിൽ പ്രവചനം ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. സഭയിൽ പ്രവാചകരെ നിയമിക്കുന്നതേ ദൈവമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സഹോദരി ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രവചനം പറഞ്ഞാൽ അതെല്ലാം വ്യാജപ്രവചനമാണെന്ന് പറഞ്ഞ് അവരെ മുറിപ്പെടുത്തുകയാണെങ്കിൽ അത് അവസാന കാലത്ത് വരുന്ന വ്യാജ ഉപദേഷ്ടാവിൻ്റെ ആത്മാവ് കടക്കുന്നത് കാരണമാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്ന ഈ ദൈവദാസന്മാരെ എങ്ങനെ നമുക്ക് വ്യാജന്മാരാണെന്ന് കണ്ടെത്താം, അതാണ് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്താണ് അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യത്തില്ല, രഹസ്യമാണ്. പബ്ലിഷ് ചെയ്താൽ ചോദ്യം വരും, സംവാദം വരും. തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ നിഷേധിക്കും എന്ന് പറഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന യേശു ക്രിസ്തു ഇവിടെ ഒന്നും ചെയ്തില്ല എന്ന് പച്ചയ്ക്ക് പറയുകയും അത് അതിൻ്റെ രഹസ്യങ്ങൾ ഇവരുടെ ദുരുപദേശങ്ങൾ രഹസ്യമായി ഈ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുവാൻ ആ യേശു പറഞ്ഞൊന്നും കേൾക്കണ്ട, ആ യേശുവിൻ്റെ ശിഷ്യന്മാർ പറയുന്നതും കേൾക്കണ്ട എന്ന് വളരെ രഹസ്യമായി ഇവർ പഠിപ്പിക്കുകയും ചെയ്യും. ഇനി കേട്ടോണം, 2-ാമത്തെ വാക്യത്തിൽ പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അനുഗമിക്കാതെ ആരും ഇരിക്കത്തില്ല, കുറേ പേർ അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. ഈ തെറ്റായ ഉപദേശത്തിൻ്റെ പിന്നാലെ കുറേ പേര് പോകും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. ഈ കൂട്ടർ മൂലം വളരെ ക്രിസ്തീയ സഭയ്ക്ക് തന്നെ അപമാനകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കൂട്ടർ വഴി സംഭവിക്കും. ഇവരെ വീണ്ടും തിരിച്ചറിയാൻ പത്രോസ് പറയുന്നതാണ്, അത്യാഗ്രഹം കാരണം, ഒന്ന് ഈ വസ്തുവിൻ്റെ മേലുള്ള അത്യാഗ്രഹം, പണത്തിൻ്റെ മേലുള്ള അത്യാഗ്രഹം, സ്വത്തിൻ്റെ മേലുള്ള അത്യാഗ്രഹം, ഇങ്ങനെ പല അത്യാഗ്രഹങ്ങളുണ്ടല്ലോ. ഈ അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞു നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. ഇപ്പം നിങ്ങളുടെ വസ്തു വേണമെങ്കിൽ വസ്തുവിനോട് അത്യാഗ്രഹം. ഇപ്പോൾ എറണാകുളം സെൻട്രലിലാണ് നിങ്ങളുടെ വസ്തുവെങ്കിൽ, എറണാകുളം വളരെ സിറ്റിയിലാകത്ത് വസ്തുവാണെങ്കിൽ ഇവർ വളരെ വ്യാജ ഉപദേശം നൽകി ആ വസ്തു സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുക. അതാണ് ചൂഷണം ചെയ്യും, നിങ്ങളെ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബരം വരികയില്ല, വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. അത് അധികം നാൾ മുന്നോട്ട് പോകത്തില്ല, അത് ആകെ വിഷയമാകും, ആകെ പ്രശ്നമാകും. ഈ ചൂഷണം ചെയ്ത പണവുമായി ചിലവർ കടന്നു കളയും, ചിലവർ നഷ്ടപ്പെട്ടവർ തെരുവീതിയിൽ വരും, കരച്ചിലാവും, നിലവിളിയാകും. ഇതാണ് പത്രോസ് വളരെ ശക്തമായി പറയുന്ന പ്രവചനം. ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. വില കൊടുത്ത് വാങ്ങിയ നാഥനെ ഇൻഡയറക്റ്റായിട്ടെങ്കിലും നിഷേധിക്കുന്ന തരത്തിലാണ് ഇവർ ഉപദേശം തരുന്നതെങ്കിൽ ഉറപ്പാണ് വ്യാജപ്രവാചകർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്രകാരമുള്ള വ്യാജപ്രവാചകർ വഴി വളരെ അപകടം ഉണ്ടാകും. എന്നുവെച്ചാൽ ചൂഷണം ചെയ്യുന്ന വ്യാജപ്രവാചകർ വഴി അപകടം ഉണ്ടാകും. അതെങ്ങനെയാണ് അപകടം? ഇവർ അനനിയാസിൻ്റെയും സബീറയുടെ ഉദാഹരണം എടുത്തിടും. അവരെയൊക്കെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വസ്തുക്കൾ കരസ്ഥമാക്കുന്ന തരത്തിൽ ഐഡിയ ഇവർ ഉപയോഗിക്കും. ഇതാണ് അന്ത്യകാലത്ത് വരുന്ന വ്യാജപ്രവാചകർ എന്ന് പറയുന്ന ഇതാണ്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, ഇത് ബൈബിളിനോട് യോജിക്കുന്നതാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവർ പറയണം, ഇത് പഠിക്കണമെന്ന് പറയണം. അങ്ങനെ കർത്താവിൻ്റെ 2-ാം വരവിൽ വ്യാജപ്രബോധകരുടെ അടുക്കൽ ഉൾപ്പെടാത്ത കുറച്ച് സമൂഹം കേരളത്തിലുണ്ടാവണം. അങ്ങനെ നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വചനഭാഗങ്ങൾ സ്റ്റഡി ചെയ്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കാനും ഇടയാകണം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം, ഇത് കേട്ടു നോക്കാൻ പറയണം. ഇങ്ങനെ നിങ്ങൾ വലിയൊരു സുവിശേഷത്തിൽ പങ്കാളികൾ ആയി മാറണം. ഈ ജനങ്ങൾ, വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാൻ ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണം. വ്യാജപ്രവാചകർ എപ്പോഴും പണത്തോട് താല്പര്യമുള്ളവരായിരിക്കും. അവർ
സംഭാവന ഹാളിൽ വരുന്ന സംഭാവന കുറയാണ്. മാസത്തിൽ ഇട്ട സംഭാവന കുറഞ്ഞു പോയെങ്കിൽ ഏതെങ്കിലും വചനം വെച്ചുകൊണ്ട് നീ നശിച്ചു പോത്തേ ഉള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തുകയും സംഭാവന ബലം പ്രയോഗിച്ച് മേടിക്കുകയും ചെയ്യുന്ന ഉപദേശകരോ പ്രവാചകരോ ഉണ്ടെങ്കിൽ അവരെയും കർത്താവ് അയച്ചതല്ല. പത്രോസ് 2 പത്രോസ് 2 അധ്യായത്തിൽ പറയുന്ന വ്യാജപ്രവാചകരുടെ ലിസ്റ്റിലുള്ളവരാണ് അവർ. നിങ്ങൾ വളരെ നോട്ടഡായിരിക്കണം.